നമസ്കാരം. അംബൂക്കയുടെ മലപ്പുറം എസ് പി ഓഫീസിന് മുൻപിലെ സമരം വിചിത്രമായ വാർത്താ പ്രാധാന്യമുണ്ടാക്കിയതൊഴിച്ചാൽ ഇന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പഥ്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റി സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇക്കിളിപ്പെടുത്തുന്ന വിവാദങ്ങൾ തന്നെയാണ്. മറന്നുപോവാത്ത ഒരു കാര്യം, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന പേരുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ്. അത് പുറത്തു വരാനുള്ള നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെയുണ്ടാക്കിയ ഒരു പ്രത്യേക പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ വഴിയെ പോകുന്നവരൊക്കെ വിവാദ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നതോടെ സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരും അവസരം കിട്ടാത്തതുകൊണ്ട് പുറത്താക്കപ്പെട്ടവരുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു. ആര് വന്ന് ഏത് ചാനലിൻ്റെ മുമ്പിലിരുന്ന് തന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതേറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു ചാനൽ വരുന്ന സാഹചര്യമുണ്ടായി. ഇനി ചാനലുകൾ വേണ്ടെന്ന് വെച്ചാലും ഓൺലൈൻ ചാനലുകൾ മില്യൺ ഓടിക്കാനുള്ള അവസരമായി ഒന്നും പാഴാക്കിയില്ല. എന്നാൽ ഒരു കാര്യം സത്യം തന്നെയാണ്, ഈ പറയുന്നതിൽ 99 കാര്യങ്ങളും ശരിയാണ് എന്ന കാര്യം. സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണം പതിവാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആകെ തർക്കമുള്ളത് സിനിമാ മേഖലയിൽ മാത്രമാണോ എന്ന കാര്യത്തിലാണ്. സിനിമയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് ഭാഗം പോയാലും സ്ത്രീ എവിടെയുണ്ടെങ്കിൽ ലൈംഗിക ചൂഷണമുണ്ട്. സമ്മതത്തോടെയും സമ്മതമല്ലാതെയുമുള്ള ചൂഷണം, അവസരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മനസ്സിലമനസ്സോടെ വഴങ്ങിക്കൊടുക്കുമ്പോഴുണ്ടാവുന്ന ചൂഷണം, ഇത്തരം ചൂഷണങ്ങൾക്കപ്പുറത്തേക്ക് സിനിമ മേഖലയിൽ മാത്രം കൂടുതലായി ഉണ്ട് എന്ന് പറയുന്നതിനോട് വിയോജിപ്പാണ്. അതുകൊണ്ട് സിനിമ മേഖല പരിശുദ്ധമാണ് എന്നും പറയാൻ കഴിയില്ല. സിനിമാ താരങ്ങളൊക്കെ നമ്മുടെ ഹീറോകളായതുകൊണ്ട് അതിന് വാർത്താ പ്രാധാന്യം കൂടുതൽ വന്നുവെന്ന് മാത്രം. 7 or 8 നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുപ്പിൽ റെക്കോർഡിട്ടിരിക്കുന്നത് ജയസൂര്യ എന്ന ഇതുവരെ അധികം വിവാദത്തിൽപ്പെടാത്ത, എന്നാൽ സർക്കാരിനോട് ഇടയ്ക്കൊന്നിടഞ്ഞ നടൻ തന്നെയാണ്. ജയസൂര്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ്ട് 100 crore മുടക്കി നിർമ്മിക്കുന്നു എന്നവകാശപ്പെടുന്ന ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന കത്തനാർ എന്ന സിനിമയുടെ പണിപ്പുരയിലായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായി ജയസൂര്യ. അതിനിടയിൽ മറ്റൊരു സിനിമയ്ക്കും ജയസൂര്യ കൈകൊടുത്തിരുന്നില്ല. അത്രമാത്രം ആ സിനിമയ്ക്ക് വേണ്ടി ജയസൂര്യ വിയർപ്പൊഴുക്കുകയായിരുന്നു. ആ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഈ വർഷം തന്നെ അത് റിലീസ് ചെയ്തേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനിടയ്ക്ക് ഈ വിവാദമുണ്ടായതോടെ ആ സിനിമയുടെ വിജയസാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴേ രൂപപ്പെട്ടു കഴിഞ്ഞു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം മുതൽമുടക്കുള്ള സിനിമ എന്ന റെക്കോർഡോടെ രംഗത്തിറങ്ങാൻ പോകുന്ന കത്തനാരുടെ ഭാവി തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കടമറ്റത്തെ കത്തനാരുടെ ജീവിതത്തെ ആസ്പദമാക്കി ജയസൂര്യ നായകനായ ആ സിനിമ OTT പ്ലാറ്റ്ഫോമുകളിൽ ആരും എടുക്കാൻ ധൈര്യപ്പെട്ടേക്കില്ല. കാരണം ബലാത്സംഗ കേസിൽ പ്രതിയായാൽ അതാണ് അതിൻ്റെ നാട്ടുനടപ്പ് എന്നത് കത്തനാരുടെ അണിയറ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നതാണ്. 2 ബലാത്സംഗ കേസുകൾ ജയസൂര്യക്കെതിരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. തൊടുപുഴയിൽ വെച്ച് ജയസൂര്യ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ നടി പിന്നീട് താൻ ജയസൂര്യ അല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ജയസൂര്യക്കെതിരെ കേസ് കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. 3rd പരാതി കൂടി ജയസൂര്യക്കെതിരെയുണ്ട്. ഒരു നടിയെ ബലാത്സംഗം ചെയ്ത കൊട്ടേഷൻ സംഘ നേതാവ് താനത് ചെയ്തത് ദിലീപ് പറഞ്ഞിട്ടാണ് എന്ന ഒരു വാക്കിന്റെ പേരിൽ കഴിഞ്ഞ 5-8 വർഷമായി കരിയർ മുഴുവൻ നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ജയിലിൽ കിടന്ന് കോടതി കയറി നടക്കുന്ന ദിലീപിന്റെ കാര്യം ഓർക്കുമ്പോൾ ജയസൂര്യയുടെ അവസ്ഥ അതിനേക്കാൾ പരിതാപകരമായേക്കും എന്ന നിഗമനത്തിലെത്തേണ്ടി വരും. മുകേഷിന്റെ കാര്യവും അങ്ങനെ തന്നെ. ഇപ്പോഴും വ്യാജ ആത്മവിശ്വാസത്തിൽ തുടരുന്ന മുകേഷിനെതിരെ സമസ്ത കോണുകളിലും എതിർപ്പുയർന്നു തുടങ്ങി. മുകേഷ് രാജിവെക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നവരുടെ കൂടെ CPMന്റെ ഘടകകക്ഷിയായ CPIM ഉണ്ട്. മുകേഷിനെതിരെ ഒരു പരാതി മാത്രമല്ല, അനേകം പരാതികൾ അന്നും ഇന്നും ഉണ്ട് എന്നതും മുകേഷിന്റെ 2 മുൻ ഭാര്യമാരും പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നതും മുകേഷിന്റെ വിശ്വാസ്യത തകർക്കുന്നു. നടിയെ മാത്രമല്ല, നടിയുടെ അമ്മയെപ്പോലും വെറുതെ വിടാത്ത പെൺവേട്ടക്കാരനാണ് മുകേഷ് എന്നത് ചെറിയ കാര്യമായി CPMന് ഇനിയും എടുക്കാൻ കഴിയുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ് അവസാന കച്ചിത്തുരുമ്പെന്ന നിലയിൽ 2 കോൺഗ്രസ് MLA ബലാത്സംഗ കേസിൽ ജയിലിൽ കിടന്നിട്ടും അവർ രാജിവെച്ചില്ല എന്ന വാദമുയർത്തി EP ജയരാജനെ രംഗത്തിറക്കിയത്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും കോവളം MLA വിൻസെന്റിനെതിരെയുമാണ് ഈ പരാതി ഉണ്ടായതും ജയിലിലായതും. ആ 2 കേസുകളും പ്രാദേശികമായ തർക്കങ്ങളുടെ തുടർച്ചയായി ഉണ്ടായതാണെന്നും അതുപോലെയല്ല സിനിമാ മേഖലയിൽ സകല സ്ത്രീകളെയും മോശമായി കരുതി വാതിലിൽ മുട്ടി വിളിച്ച് ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മുകേഷ് മാറിയതെന്നും കണക്കിലെടുക്കാൻ തൽക്കാലം CPM ഉദ്ദേശിക്കുന്നില്ല.
പക്ഷെ മുകേഷിന് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും? കൊല്ലത്തെ മുകേഷിന്റെ വസതിയിലേക്ക് സ്ത്രീകൾ ഇരച്ചു കയറിയത് അതിൻ്റെ ഒരു സൂചന മാത്രമാണ്. ഇന്ന് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്ന മുകേഷ് പോലീസ് അകമ്പടിയിലാണ് യാത്ര ചെയ്യുന്നത്. എത്ര കാലം ജനങ്ങളുടെ മുമ്പിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടാൻ കഴിയും എന്ന ചോദ്യം മുകേഷ് നേരിടുകയാണ്. മുകേഷ് രാജിവെച്ച മതിയാവൂ എന്ന സാഹചര്യമുണ്ട്. എന്നാൽ മുകേഷിനെ പിടിച്ചു നിർത്തുന്ന ഏക കച്ചിത്തുരുമ്പ് രണ്ട് കോൺഗ്രസ് MLA മാരും ഈ വിവാദത്തിന്റെ ഭാഗമായി രാജിവെക്കേണ്ടി വരും എന്നതാണ്. ആ രണ്ടുപേരോടും രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മൂന്നിടത്തും ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കട്ടെ. നിരപരാധികളാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മൂന്ന് പേരും വീണ്ടും മത്സരിക്കട്ടെ. എന്നിട്ടും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നെങ്കിൽ പിന്നെ ആർക്കാണ് ഛേദം? കശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും രണ്ടു ഭീകരർ ഇന്ത്യൻ പാർലമെന്റിൽ MP മാരായി എത്തിയെന്നോർക്കണം. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇവർ ഇത്രമാത്രം ധീരന്മാരാണെങ്കിൽ അവർ ആ വെല്ലുവിളി ഏറ്റെടുത്ത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ. എന്തായാലും മുകേഷിന്റെ സിനിമ രാഷ്ട്രീയ കരിയറിന്റെ അന്ത്യമാകും ഈ വിവാദമെന്ന് തീർച്ച. ഇനി മുകേഷിനെ ധൈര്യമായി ഏതെങ്കിലും ഒരു ചാനൽ പരിപാടിയിലോ സിനിമയിലോ വിളിക്കാൻ അന്തസ്സുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല. ജീവിതകാലം മുഴുവൻ പെൺവേട്ട ഒരു ഹരമായി എടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ സ്ത്രീകളെ കൈകാര്യം ചെയ്ത മുകേഷിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അമ്മ CPMന്റെ ഒരു തൊഴിലാളി സംഘടനയായി, അതായത് CITU ആയി മാറിയപ്പോഴും അമ്മയുടെ ശക്തനായ നേതാവായിരുന്ന സിദ്ദിഖ് കോൺഗ്രസ്സുകാരനായി തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെതിരെയുള്ള അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് പോലീസ്. മുകേഷിനെയും രഞ്ജിത്തിനെയും CPM സഹയാത്രികരെയും ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം സിദ്ദിഖിനെ മുറുക്കുകയാണ് എന്ന് സർക്കാരിനറിയാം. അതുകൊണ്ടാണ് സിദ്ദിഖിന്റെ കേസിൽ മാത്രം അതിശക്തമായ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നത്. സിദ്ദിഖിന് അത് കുരുക്കായി മാറുകയും ചെയ്തിരിക്കുന്നു. 2016 സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് സിദ്ദിഖ് തിരുവനന്തപുരത്ത് KTDC യുടെ ഹോട്ടലായ മാസ്കോറ്റിൽ ഉണ്ടായിരുന്നു എന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ സന്ദർശന ഡയറിയിൽ ഈ പരാതിക്കാരിയായ നടിയുടെ പേരും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് തന്നെയാവും. എന്ന് വെച്ചാൽ സിദ്ദിഖിന് ന്യായീകരിച്ച് സ്വയം രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നർത്ഥം. അന്വേഷണം നേരെ ചൊവ്വെ മുമ്പോട്ട് പോയാൽ മുകേഷും ജയസൂര്യയും സിദ്ദിഖുമൊക്കെ കുടുങ്ങുമെന്ന് തീർച്ച. രഞ്ജിത്ത് ഒഴിഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഷാജിയൻ കരുണിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താതെയാണെങ്കിലും ജയദേവിക പോസ്റ്റിട്ടിരിക്കുന്നത് ഷാജിക്കെതിരെ ആണ് എന്ന് സിനിമാ മേഖലയിലുള്ള സകലർക്കും അറിയാം. എന്നിട്ടും ഷാജിയെ പകരക്കാരനെ ചുമതലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് CPM. പെൺവേട്ടക്കാരില്ലാത്ത ഒരാളെയും ഇത്തരം പദവികൾ ഏൽപ്പിക്കാൻ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് CPM എന്നത് കാലം കരുതി വെച്ച നീതി തന്നെയാണ്. മുകേഷ് രാജിവെക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏക വ്യക്തി ഇപ്പോൾ പിണറായി വിജയൻ മാത്രമാണ്. അങ്ങനെ സംഭവിച്ചാൽ പിണറായി ഇതിനു മുമ്പ് രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ടാകുമെന്ന് പിണറായിക്കറിയാം. പക്ഷെ മുകേഷിനെയോ സിദ്ദിഖിനെയോ ജയസൂര്യയോ ഒന്നും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കുരുക്കുമുറുകയാണ്. ഇവരൊക്കെ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കാതെ മടങ്ങാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു വരുന്നു.